വാക്കുകളുടെ മീനിങ് എന്താണെന്നറിയാം. മാറിയോ എനിക്ക് നല്ല സംശയം വന്നു. താല്പര്യമില്ലെന്നായിരുന്നു കുറെ കാലം വരെ. അത് സെൻസർ ചെയ്യും. ഔട്ട് ഓഫ് ദ ഫ്രെയിം ആൻഡ് ടോട്ടലി ഡിഫറെന്റ്. ഇപ്പൊ എന്നെ കണ്ട ഐശ്വര്യ പോലെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാനത് മിണ്ടില്ല. ചെളിയായിരുന്നല്ലേ. സോറി കേട്ടോ. നല്ലൊരു കുടുംബിനിയാണ്. ഇതിന്റെ എൻഡിൽ എന്തായാലും പറയാം. നമ്മുടെ എലീന പഠിക്കൽ എക്സ്ക്ലൂസീവ് ഒരു സംഭവം വരുന്നുണ്ട്. എനിക്കിങ്ങനെ പറ്റും. ഞാൻ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു പോകാം. എന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ ഗസ്റ്റ് എന്ന് പറയുന്നത് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ഇവിടെ ഇരിക്കുന്നത് നമ്മളൊക്കെ എന്താ അജന്തയില് ആദിവാപം കണ്ടുകൊടുക്കുമ്പോൾ നമ്മൾ ഈ സീൻ വിട്ടതെന്ന് പറയാറില്ലേ. അപ്പറഞ്ഞതുപോലെ ഞാനൊക്കെ ഇവിടെ റാങ്കർ ആയിട്ടിരിക്കുമ്പോ പണ്ടേ ഈ സീനൊക്കെ വിട്ട നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരു വലിയ റാങ്കർ. അതെ, പക്ഷെ പ്രായം കൊണ്ട് ഭയങ്കര ചെറുപ്പമൊന്നും കൂടെ പറയില്ല. പ്രായം കൊണ്ട് വലിയ പ്രായമൊന്നും ഇല്ല. കൊച്ചുകുട്ടിയായിട്ടുള്ള എലീന പഠിക്കൽ, വെൽക്കം ടു ദ ഷോ. അപ്പൊ ഞാൻ ചോദ്യങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ചോദ്യങ്ങളൊന്നും. എന്റെ പേരെന്താ അറിയോ? എലീന പഠിക്കൽ. എലീന എന്ന് പറയുന്നത് മീനിങ് അറിയോ? ചോദിച്ചു തിരിച്ചായി പോയിട്ടോ. എലീനന്റെ ശരിക്കുള്ള മീനിങ് എന്താന്ന് അറിയോ? ബെയറർ ഓഫ് ലൈറ്റ്. അതായത് ഒരു വെളിച്ചം എപ്പോഴും വേറെ എനിക്ക്. ലെനിൻ എന്ന് പറയുന്ന ആള് എവിടത്തെ ആണെന്ന് അറിയോ? ഏത് രാജ്യത്തെ ആണെന്നറിയോ? റഷ്യ. ഓക്കേ, മൈ നെയിം ഈസ് ഓൾസോ റഷ്യൻ. എന്നിട്ടാണ് ഇപ്പോഴാണ് സംഭവം ഓടിയത്. നമുക്ക് തുടങ്ങാം. നല്ല. യെസ്. അപ്പൊ എലീന, ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മള് മെയിൻ കുറെ സംഭവങ്ങളുണ്ട് ഈ സോഷ്യൽ മീഡിയ ട്രോളിലൂടെയാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ ചാനലിനേക്കാൾ കൂടുതലായിട്ട് ബാക്കി എല്ലാവരും ഈ പറഞ്ഞതുപോലെ കേറി വരാൻ തുടങ്ങി. എല്ലാരും എലീനയെ പോലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് പോവാണ്. അപ്പൊ ട്രോളർമാർക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പൊ ഞാന് ഇത് വരുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ എടുത്തു മൊബൈൽ എടുത്തിട്ടിങ്ങനെ നോക്കി എലീന പഠിക്കണം എനിക്ക് നേരത്തെ അറിയാം. ഞാൻ കുറെ ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ കട്ട ഫാനാണ്, കിടക്കട്ടെ. ആ സീരിയസ്ലി. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു ലൈവ് കണ്ടത് ട്രോളർമാർക്കെതിരെ എതിരെന്ന് പറയാൻ പറ്റുമോ? എതിരെന്നല്ല, അതിന് വേറെ കുറെ ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഈ ഇങ്ങനെ ട്രോൾ ഇങ്ങനെ വന്നോണ്ടിരുന്നത് വേറൊരു രീതിയിലും ആയി പോയപ്പോഴാണ് എന്റെ ലൈഫിൽ ആദ്യത്തെ ട്രോൾ അത്. അതായത് ഇത്രയും വർഷം നിൽക്കുമ്പോൾ ആദ്യത്തെ ഒരു ട്രോൾ ആണല്ലോ. അപ്പൊ എനിക്ക് വിഷമമില്ലായിരുന്നു. ആദ്യം ഞാൻ തന്നെ ആദ്യം കുറെ പ്രൊമോട്ട് ചെയ്തു. ഞാൻ തന്നെ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടു, ഞാൻ തന്നെ വാട്സാപ്പിൽ ഷെയർ ചെയ്തു ഒക്കെ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് വേറൊരു രീതിയിലേക്ക്, അതായത് നെഗറ്റീവ് കമന്റ്സ് വരാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ പ്രേക്ഷകരോട് അല്ലാണ്ട് തന്നെ മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. ഏത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന്. അത് ഞാൻ കമന്റ് ചെയ്യാൻ തുടങ്ങി. എന്താ വെച്ചാൽ അന്ന് എനിക്ക് വോയിസ് ഇല്ലായിരുന്നു. സൗണ്ട് ശരിക്കും ഞാൻ ഒരു ഫംഗ്ഷനിൽ പോയി കൂവിക്കാറി സൗണ്ട് പോയി ഇരിക്കുന്ന സമയത്താണ് ഉടനെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു, ഇല്ല എലീന എന്തിനാ കമന്റ് ചെയ്യുന്നേ, ഗോ ഫോർ എ ഫേസ്ബുക്ക് ലൈവ്, അതിനാണ് ഇതൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. ഞാൻ ലൈവ് പോകുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ കരയാണെന്ന. അതായത് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഞാനിത് പറയുന്നേ. ഐ മെയ്ഡ് മൈ പോയിന്റ് ക്ലിയർ. അത് പിന്നെ വേറൊരു രീതിയിലായി. ആ ചെയ്ത ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭാര്യ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്തതൊരു സീനാക്കരുത്. ഞാൻ പറഞ്ഞു മാഷെ ഞാൻ സീനാക്കിയതല്ല, നിങ്ങൾ ചെയ്തത് ആൾക്കാർ വേറെ രീതിയിൽ അത് ഏറ്റെടുത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അതൊരു ആക്ച്വലി ഒരു ക്ലാസ് പോലെ ഇങ്ങനെ ഒരാഴ്ച ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ബോദർ ചെയ്തില്ല. പിന്നെ തുരന്ന് വരാൻ തുടങ്ങിയാൽ ഇതിനൊക്കെ ഇനി റിപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ല സപ്പോർട്ട് ചെയ്ത് വിടുന്നതാണ്. ഐ എം വെരി താങ്ക്ഫുൾ ടു ഉബൈദ് ഇബ്രാഹിം. ഹീസ് എ വെരി ഗുഡ് ട്രോൾ മേക്കിംഗ്. കാരണം പുള്ളിക്കാരൻ എന്റെ അധികം ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തതൊക്കെ നല്ലതാണ്. പിന്നെ ഈ ചെയ്ത ആളുടെ പേരേ മറന്നു പോയി ആക്ച്വലി. എന്റെ ആദ്യത്തെ ഈ ട്രോളെ ഒരെണ്ണം ചെയ്തത് പുള്ളിക്കാരനെ സമ്മതിക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ആസ് യു കൻ സീ, എന്റെ ഒരു മൂളലിന് പോലും ഒരു ഗ്യാപ്പ് ഇല്ല. അത് കറക്റ്റായിട്ട് ആ മൂളൽ എഡിറ്റ് ചെയ്ത് അത് ഫിക്സ് ചെയ്യാന്ന് പറയുന്ന ആ ഒരു കഴിവ് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. എന്തോ സച്ചിൻ തോട്ടത്തിലോ അങ്ങനെ കണ്ടു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ അദ്ദേഹത്തിനെ ഞാൻ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അല്ല, ഉബൈദിനോടും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു വളർത്തി വിട്ടെന്ന്. ഓഫ്കോഴ്സ്. അപ്പൊ ഇതൊന്നും എന്തെങ്കിലും കിട്ടുമായിരിക്കും ചെയ്യാൻ പോകുന്നവർക്കും നന്ദി. ഇപ്പൊ തന്നെ ഞാൻ ഇനി പഠിച്ചു സത്യം പറയാൻ പാടില്ല. നമ്മളെപ്പോഴും ഭയങ്കര ഇച്ചിരി ആറ്റിറ്റ്യൂഡില് കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യും. തോന്നലാണ് എലീന ഭയങ്കര ഫ്രീ ആണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ സ്പീഡിലൊക്കെ അവിടെ കാര്യങ്ങളൊക്കെ പറയും. ഇത് ശരിക്കും ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞോണ്ടിരിക്കുന്ന ശരിക്കുള്ള എലീന അല്ല. ഞാൻ ശരിക്കും ഇങ്ങനെ തന്നെയാണ്, എപ്പോഴും ഇങ്ങനെ തന്നെ. വീട്ടിലും ഉറങ്ങുമ്പോഴും വർത്താനം പറയും. എന്റെ അമ്മ വന്ന് എന്നോട് ഞാൻ ഉറങ്ങുമ്പോൾ ചോദിച്ചാൽ ഞാൻ അപ്പോഴും റിപ്ലൈ പറയുന്ന ഒരാളാണ്. ജീവിതത്തിൽ ചിലപ്പോൾ ഞാൻ ഒരു പക്ഷേ എന്റെ സൗണ്ട് റെസ്റ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഞാൻ 7 days. അപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്താനം പറയും.
സിസ്റ്ററിനോട് ഞാൻ പറയും, സിസ്റ്റർ എന്നെ പറഞ്ഞു വിടോ പ്ലീസ്, എനിക്ക് വൈ എവിടെ കിടക്കാം, എനിക്ക് വർത്തമാനം പറയണം. ഐ വാസ് ഗെറ്റിംഗ് ബോർഡ്, ഐ ആസ്ക് മൈ ഫ്രണ്ട്സ് വരൂ എന്നോട് സംസാരിക്കൂ. അപ്പൊ ഇവരൊക്കെ പറഞ്ഞ എന്താ വെച്ചാൽ, എനിക്ക് തൊണ്ട വയ്യാഞ്ഞിട്ടാണ് എനിക്ക് ആക്ച്വലി പനിയും വന്നത്, ഇൻഫെക്റ്റഡ് ആയത്, സോ ടേക്ക് റെസ്റ്റ് എന്നാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, അതായത് ഒരുപാട് സംസാരിക്കും, എപ്പോഴും ബബ്ലി തന്നെയാണ്. ഐ ലവ് ടു ടോക്ക്, ഐ ലവ് ടു മേക്ക് ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് കണ്ടതാ, പക്ഷെ നമ്മുടെ പരിചയവും സംസാരവും കണ്ട വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം. ദാറ്റ് ഇസ് ഹൗ ഐ ആം. എനിക്ക് ഇങ്ങനെ പറ്റും, ഞാൻ ഇങ്ങനെയാണ്. ഞാൻ കോമഡി ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ ഞാൻ പറയുന്ന കോമഡി ആയി പോകുന്നുണ്ട് ചില കാര്യങ്ങൾ. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, എനിക്കൊന്ന് കോമഡി സർക്കസ് എന്ന് പറഞ്ഞ ഒരു ഷോ ആണ് ഞാൻ റിയാലിറ്റി ഷോയിൽ ആദ്യമായിട്ട് മനോരമയിൽ ചെയ്യുന്നത്. അതില് ഫുൾ കോമഡി ആയതുകൊണ്ടും ഞാൻ നന്നായിട്ട് കൗണ്ടർ അടിക്കാൻ എനിക്ക് പറ്റും എന്ന് തോന്നി. അപ്പൊ അവരെന്നെ ബൂസ്റ്റ് ചെയ്തു, ഏത് അവരൊരു കാര്യം പറയുമ്പോൾ നീ അടിച്ചോ, പ്രശ്നമില്ല, നീ ചെയ്യുന്നൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഒരു ഫണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നോണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് ഈ കോമഡി എന്നുള്ള രീതി വന്നത്. എന്നാൽ അതേ സമയം തന്നെ 9 മണിക്ക് വേറൊരു ചാനലിലെ ഒരു സീരിയൽ കഥാപാത്രം എന്ന് പറയുന്നത് കട്ട നെഗറ്റീവ്, ഏതൊറ്റൊല്ലുന്നുള്ള രീതിയിൽ എക്സാക്ട്ലി. അപ്പം സീയിങ് മൈ ടു ഫേസസ്, എവിടെ അവിടെ അഭിനയം, ഏത് നെഗറ്റീവായിട്ട് അഭിനയിക്കാം, വേറെ ഇവിടെ ഫൺ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഞാനെയും എന്നെ കാണാൻ പറ്റും. എന്നാൽ റിയൽ ലൈഫിൽ ഭയങ്കര കോമഡി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ജോക്സ് അടിക്കും ഇങ്ങനെ എപ്പോഴും, ഭയങ്കര സീരിയസ് ആയിട്ടൊന്നുമല്ല, ഞാൻ തമാശ പറഞ്ഞ് വാടാ പാടാ അങ്ങനത്തെ ടൈപ്പ്. അങ്ങനത്തെ വെറുപ്പിക്കൽ ഒന്നുമില്ല, എനിക്ക് എന്നെ തോന്നുമ്പോ ഞാൻ പറയും ചളിയായിരുന്നല്ലേ, സോറി കേട്ടോ, ഞാൻ ഇനി പറയില്ല. അല്ലാണ്ടൊന്നുമില്ല, ആകെ ഫ്രണ്ട്സ് പറയുന്ന എന്താ വെച്ചാൽ ഇച്ചിരി നേരം മിണ്ടാണ്ട്, 5 മിനിറ്റ് മിണ്ടാണ്ടിരുന്നാൽ നിനക്ക് മിൽക്കി ബാർ വാങ്ങിത്തരാം, അല്ലെങ്കിൽ നിന്റെ ഡ്രൈവറും കൊണ്ട്, അങ്ങനെയൊക്കെ പറയും, പക്ഷെ നടക്കത്തൂല. ഓക്കേ, ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളെ കൊണ്ട് ഫ്രണ്ട്സ് സർക്കിൾ നമ്മൾ ഇവിടെ ട്രിപ്പ് പോവാ, വേറെ ഇല്ല പ്രശ്നം, ആ പ്രശ്നം ഉണ്ടായിട്ടല്ല. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞോണ്ട് കലവില എന്ന് പറഞ്ഞോണ്ട്, എന്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പറയും ഞാൻ ഭയങ്കര കലവില കലവില കലവിലയാണെന്ന്. റീസെന്റ് ഞങ്ങള് ലാസ്റ്റ് ഇയർ ഓണം ഞങ്ങൾ എല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ ബാംഗ്ലൂർ ഫ്രണ്ട്സ് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. അപ്പം അവിടെ ഒന്നാമത് ആ ഹോട്ടൽ മലയാളി ഹോട്ടൽ ആയതുകൊണ്ട് മലയാളീസ് മൊത്തം അവിടെയുണ്ട്, പോരാത്തതിന് ആദ്യമായിട്ട് വരുന്ന നോർത്ത് ഇന്ത്യൻസും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ചേട്ടൻ അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ കണ്ടപ്പം എന്നെ ഇരുത്തണമെന്നും ഉണ്ട്, എന്നാൽ ഈ തിരക്ക് കാരണം അയാൾക്ക് പറ്റുന്നുമില്ല. അപ്പം ഞാനൊന്നും കൂടി തിരിച്ചൊക്കെ കാണിച്ചു ചെയ്ത് സെലിബ്രിറ്റിയാണ് ചേട്ടാ എന്നുള്ള രീതിയിൽ. അപ്പം എൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട് ഈ ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്, ഇനി അവിടെ ഉള്ള എല്ലാവരും നിന്നെ തിരിച്ചറിച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു ചിൽച്ചിൽന്ന് പറഞ്ഞു, അവിടെ അവസാനം സീറ്റ് കിട്ടിയിരിക്കും. അപ്പോൾ ആ ചേട്ടൻ ബാക്കി എല്ലായിടത്തും പോകുന്നു, നമ്മുടെ അടുത്ത് പത്രം വരുന്നില്ല. അപ്പോൾ എൻ്റെ ടെൻഷൻ എന്താണെന്നറിയോ, ഇനി സദ്യ തീർന്നു പോയാലോ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പറയുന്നുണ്ട്, തീർന്നു പോവാടാ തീർന്നു പോവോ തീർന്നു പോവോ, റൈന തീർന്നു പോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ മോളെ ഇതൊക്കെ കുറേ വർഷമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. ഉടനെ എൻ്റെ അടുത്ത് വേറെ ഫ്രണ്ടുണ്ട്, റോഹിത്ത്, റോഹിത്ത് അറിയാം, തൃപ്തിയായല്ലോ എനിക്ക്, ഇപ്പോൾ തൃപ്തിയായാലും ഇനി ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അല്ല, അത് അങ്ങനെയല്ല, ആ ചേട്ടൻ വേറും എൻ്റെ ജോക്കായിട്ട് പറഞ്ഞതാ. പക്ഷെ അവർ വിചാരിച്ചു ആ ചേട്ടൻ തിരിച്ച് പറഞ്ഞു, എന്നിട്ട് ചേട്ടൻ പറഞ്ഞു മോക്കുള്ള സദ്യ എന്നാ എന്ന് പറഞ്ഞിട്ട് എല്ലാം എനിക്ക് തന്നെ കഴിച്ചോ 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 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, പിന്നെ മിണ്ടിയില്ല കുറേ നേരത്തേക്ക്. പക്ഷെ എൻ്റെ വർത്തമാനം കൊണ്ട് കുറെ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട് കുറെ. എനിക്ക് മിക്സ്ഡ് ആണ്, അതായത് കോട്ടയം ഭാഷ ആദ്യം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഈ ചാനലിൽ വരുമ്പോൾ നമുക്ക് കോട്ടയം ഭാഷ അങ്ങനെ എപ്പോഴും പറ്റത്തില്ല, അങ്ങനെ ഇടയ്ക്ക് നമ്മുടെ മലയാളം, അതായത് നോർമൽ മലയാളം വന്നു. ഇല്ല അങ്ങനെ ഇതുവരെ എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ചില വാക്കുകൾ എനിക്ക് പ്രൊനൗൺസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതെന്താ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് ISE സ്കൂളിലാണ്. അപ്പൊ ISE സ്കൂളിൽ പഠിച്ചപ്പോഴത്തേക്കും മലയാളം ഇല്ലായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. സോ മലയാളം അങ്ങനെ അധികം എന്താ ന്യൂസ് പേപ്പർ ഒന്നും വായിക്കുന്നില്ലാത്തത് കൊണ്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പോ പറഞ്ഞുകൊണ്ട് എന്റെ മലയാളം മാറിയോ എനിക്കൊന്നുള്ള സംശയം വന്നു. ഇപ്പൊ സ്വപ്നം കാണാനുള്ള സമയം കിട്ടുന്നില്ല, കാരണം അന്ന് ഉറങ്ങുന്ന ഒരു 2 മണിയൊക്കെ ആകുമ്പോ എണീക്കുന്ന 6 മണിയാകുമ്പോഴത്തേക്കും ആ സ്വപ്നം കണ്ടു വരുമ്പോഴത്തേക്കും തീരും. പണ്ട് ലാസ്റ്റ് കണ്ട സ്വപ്നം, പണ്ട് കാണുന്ന സ്വപ്നം എന്താ വെച്ചാൽ ഈ വണ്ടി മൈക്കിൾ ഷൂമേക്കർ ഞാനും കൂടെ ഇങ്ങനെ ഇങ്ങനെ റേസ് ചെയ്ത് റേസ് ചെയ്ത് റേസ് ചെയ്ത് റേസ് ചെയ്ത് പോകും. മൈക്കിൾ ഷൂമേക്കർ ഞാനും എനിക്ക് വണ്ടി പ്രാന്ത. അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കേറി 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 പോകുമ്പോൾ ഞാൻ അറിയണമെങ്കിൽ തല ധരിക്കും, കണ്ടാടാ ജയിച്ചു പോയെന്ന് പറയുമ്പോൾ അമ്മ വന്ന് തട്ടി വിളിക്കുകയും ചെയ്യും, മൈക്കിൾ ഷൂമേക്കർ ജയിച്ചു പോവുകയും ചെയ്യും. ഇതുവരെ എനിക്ക് റേസ് ജയിക്കാൻ പറ്റിയിട്ടില്ല. സ്വപ്നത്തിൽ എപ്പോഴും വണ്ടിയാ വരിക, അല്ലാണ്ട് പറഞ്ഞു നന്നായിട്ടോ. എനിക്കൊന്ന് സ്വപ്നം, മിസ്സിംഗ് ഡ്രീംസ്, പ്രേമൊന്നും സ്വപ്നം കണ്ടിട്ടില്ല ഞാൻ. ഇതിന്റെ എൻഡിൽ എന്തായാലും പറയാം, ബിക്കോസ് എന്തോ ഞാൻ കണ്ടിട്ടുണ്ട്, അത് എനിക്ക് ഉറപ്പാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വന്തമായിട്ട് എലീന എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഞാൻ ഒരു സുന്ദരിയാണെന്ന്?
പറഞ്ഞുതരാം. ഞാൻ സുന്ദരിയാണെന്ന് വിചാരിക്കുന്നതല്ല, എനിക്ക് മേക്കപ്പ് ഇല്ലാണ്ട് തന്നെ ഞാൻ ആസ് ഓഫ് നൗ ഞാൻ എങ്ങനെയാണോ ഇരിക്കുന്നത്, ഞാൻ എൻ്റെ സെൽഫ് ബ്യൂട്ടീനെ അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കില്ല. പക്ഷെ വേറെ ആൾക്കാർ എൻ്റെ അടുത്ത് ഉപദേശമായിട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, സീ നമ്മൾ ഒരിക്കലും ഒരു ദിവസം നമ്മൾ മിററിൽ നമ്മളെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അറിയാം, അതായത് ദൈവം നമുക്ക് വെറുതെ ആയിരിക്കില്ല ഫീച്ചേഴ്സ് തന്നിരിക്കുന്നത്, നമ്മുടെ ഫീച്ചേഴ്സിൽ നമ്മൾ അടിപൊളിയായിട്ടിരിക്കുക. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, കോൺഫിഡൻസ് ഇസ് ദാറ്റ്. ലെൻസ് വെച്ച ഇതിപ്പോ ഞാൻ ഒരു ഷൂട്ട് കഴിഞ്ഞ് വന്നോണ്ടാണ് ഈ മേക്കപ്പിൽ എന്നെ ഇങ്ങനെ കാണുന്നത്, അല്ലെങ്കിൽ വിത്തൗട്ട് മേക്കപ്പ് ആണ് ഞാൻ എപ്പോഴും നടക്കുന്നതും, വിത്തൗട്ട് മേക്കപ്പ് എന്നെ കണ്ട ആൾക്കാർ തിരിച്ചറിയും, പക്ഷെ ഐ ലുക്ക് ഈവൻ യങ്ങർ. അതായത് പെട്ടെന്ന് മനസ്സിലാവാത്തതിന്റെ ഒരു റീസണും അത് തന്നെ, ഈ ഒരു ലുക്കേ ആയിരിക്കില്ല ഞാൻ, പിമ്പിൾസ് ഒന്നും ഉള്ള ഫേസ് ഒന്നും അല്ല എന്റേത്, ഇത്ര ഫെയറും അല്ല, നോർമൽ കോംപ്ലക്ഷൻ. പ്രശ്നമില്ല, ഞാനായിട്ട് തന്നെ പറയും, അതിപ്പോ ഇനി എന്താണെങ്കിലും, ബിക്കോസ് ഒരു എത്ര നമ്മൾ ഇത് നടന്നാലും ഉണ്ടല്ലോ, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ നമ്മളായിട്ട് തന്നെ നടക്കും. എലീന ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നടക്കാത്ത കാര്യമാണ്, ഗോഡ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറയുകയാണ്, എലീനയ്ക്ക് ഞാൻ ഒരു വരം തരാൻ വേണ്ടി പോവാണ്, നമ്മുടെ കണ്ണോ ചുണ്ടോ പല്ലോ മൂക്കോ കണ്ണോ എന്തെങ്കിലും മാറ്റി വെക്കാം. അങ്ങനെ പറയുവാണെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് എടുത്ത് മാറ്റി വെക്കാൻ ഞാൻ സംഭവം. അത് സെൻസർ ചെയ്യേണ്ടി വരും. എനിക്ക് ഒരു പ്രശ്നമില്ല, മേ ബി ഞാൻ ചെയ്യുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്ന ചിലപ്പോൾ വണ്ടി ഒന്ന് മാറ്റി വേറൊരു വണ്ടി ആക്കി തരുമോന്ന്. അതൊക്കെ പറഞ്ഞ വീണ്ടും ട്രോളാവും. വണ്ടിയുണ്ട്, ഞാൻ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ഓടിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ എനിക്ക് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയുവാണെങ്കിൽ എൻ്റെ i20 ആണ്, ബിക്കോസ് ഞാനും i20 ഹാവ് എ വെരി ഗുഡ് ബോണ്ടിംഗ്. ഓക്കെ, ഇനി ഞാൻ എന്തോ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ, ആക്ടിംഗ് ഇല്ല, ആക്ടിംഗിലേക്ക് വരുമ്പം സീരിയൽ ചെയ്തു, പിന്നെ ആങ്കറിംഗ് ചെയ്യുന്നുണ്ട്, ഫിലിമിലേക്ക് ചെയ്യുന്നില്ല, താല്പര്യമില്ല. ആ താല്പര്യം ഇല്ലെന്നായിരുന്നു കുറെ കാലം വരെ, ഇപ്പോഴും താല്പര്യം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കുറെ പേര് എൻ്റെ അടുത്ത് വിളിച്ച് കുറെ സ്റ്റോറീസ് പറയുമ്പോൾ ഞാൻ അതിന് അടുപ്പിച്ച് നോ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഇൻഡസ്ട്രിയിൽ തന്നെ ഐ ഡോണ്ട് വോണ്ട് ടു മേക്ക് എ ഫീലിംഗ് ദാറ്റ് ഓ ഇവളെന്താ ഇത്ര നോ പറയാൻ, ബിക്കോസ് എല്ലാവരും ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് സീരിയലിൽ അഭിനയിക്കാം, ഈ മീഡിയയിൽ നിൽക്കുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സിനിമ ചെയ്തുകൂടാ, എന്താണ് ഒരു നോ പറയുന്നതെന്നുള്ളത്. എൻ്റെ ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു വിശ്വാസമുണ്ട്, എനിക്ക് റൊമാൻറ്റിക് ആയിട്ട് ചെയ്യാൻ അറിയില്ല, പിന്നെ ഞാൻ വെറുതെ എടുത്ത് ചാടി റൊമാൻസ് ഒക്കെ ചെയ്ത് പാട്ട് സീനൊക്കെ ചെയ്ത് ബാക്കി ആൾക്കാരെ കൊണ്ട് അയ്യോ അഭിനയിക്കറിയത്തില്ലാത്ത ഇവളെ കൊണ്ട് എന്തിനാ വെച്ച് ചെയ്യുന്നതെന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് എനിക്ക് ആപ്റ്റ് ആവുന്ന ഒരു ക്യാരക്ടർ വന്നാൽ ഞാൻ ചെയ്യാം, എനിക്ക് എന്നാലും ഒരു കോൺഫിഡൻസ് കുറവാണ്. ആ അപ്പൊ അതുകൊണ്ട് ഇപ്പം കുറച്ച് എന്താ പറഞ്ഞ ഒരു ടോം പോയിഷ് ടൈപ്പ് ഉള്ള ഒരു ക്യാരക്ടറൊക്കെ വരുവാണെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ, പഴയ വാണി വിശ്വനാഥിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം, അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ ഓക്കെ എനിക്കും ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ചെയ്യാൻ റെഡിയാണ്. ടോം പോയിഷ് എന്ന് പറയുമ്പോൾ അതേപോലെയാണോ ഗേൾസ് ആയിട്ട് അങ്ങനെ ജീവിക്കാനാണ്? ഞാൻ ഒരിക്കലും ഗേൾസ് അല്ല, ഇതൊക്കെ വെറുതെ ഷൂട്ടിന് വേണ്ടിയുള്ള പ്രഹസനം മാത്രം. വീട്ടിൽ വന്ന് നോക്കി, ശരിക്കും ഈ ഷൂട്ടൊക്കെ വീട്ടിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ നിങ്ങൾക്ക് ഇതറിയാം. ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ, ഒരു ആങ്കർ ആയിട്ട് എന്റെ അടുത്ത് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട് നെയിൽസ് ചെയ്യേണ്ടത്, ഞാൻ എന്റെ നെയിൽസ് വളർത്തിയിട്ടില്ല, കാലിലിപ്പോ എന്താ ചെയ്യടയ്ക്ക് ഒരു പാർലറിന് വേണ്ടി പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു ജെൽ നെയിൽ ചെയ്തോണ്ട് അത് വെട്ടാണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ എന്റെ ഷൂ എന്നെ കണ്ടാ നിങ്ങൾ ഇത്രയും ചെളി പിടിച്ചൊരു, അതായത് ദാറ്റ് ഇസ് വാട്ട് ഐ ആം, അതായത് കിട്ടുന്ന ഒരു ക്യാൻവാസ് ഒരു ജീൻസ് ഈ ടോപ്പൊക്കെ ഷൂട്ടിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ടീഷർട്ട് ഇട്ട്, അല്ലെങ്കിൽ ഒരു ഹുഡി, അല്ലെങ്കിൽ ഒരു സ്വെറ്റ്ഷർട്ട് ഇട്ട് മുടി ഫുൾ റൗണ്ട് ബൺ ചെയ്ത് കെട്ടി വിത്തൗട്ട് മേക്കപ്പ് ജസ്റ്റ് എൻ ഐ ലൈനർ, പിന്നെ ഒരു ചിലപ്പോൾ ഒരു ലിപ് ഗ്ലോസ് ലിപ്സ്റ്റിക്കോ, അതായത് ആൾക്കാർ ചോദിക്കുന്നത് ഈ കൂറയാണോ ഇതിന് ടി വിയിലുള്ളത്, അല്ലാത്തതുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഔട്ട് ഓഫ് ദ ഫ്രെയിം ഐ എം ടോട്ടലി ഡിഫറെന്റ്, ടോം ബോയ്സ് ടൈപ്പ് തന്നെയാണ് ഞാൻ. ഓക്കെ, ഇപ്പം നമ്മളെ വേറെ ഏതെങ്കിലും സീനിയറായിട്ടുള്ള യൂത്ത് നടന്മാർ, ടൊവിനോ ഉണ്ട്, നിവിൻ പോളി ഉണ്ട്, ഇവരെ ഇപ്പൊ ഒരു പടം വരുവാണ്, അപ്പൊ എന്തായാലും ഇപ്പം നമ്മുടെ എലീനയുടെ ഈ ക്യാരക്ടർ സെയിം ക്യാരക്ടർ ഇങ്ങനെ മതി, ഒരു പെൺകുട്ടീനെ വേണ്ട എന്ന് അവർ പറയാണ്, ആൺകുട്ടിയെ പോലത്തെ ഒരു പെൺകുട്ടി അതാണ് അവർക്ക് വേണ്ടത്, അല്ല അങ്ങനെ ഒരു പടം വന്നാൽ ചെയ്യത്തില്ലേ? കഥ കേട്ടി കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റും എന്നുള്ള എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ഇതിനു മുന്നേ മറ്റേ നമ്മൾ ആ ട്രോള് വന്ന അന്ത വീഡിയോയിൽ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു കൽപ്പന ചേച്ചിനെ, അതെന്ത് സംഭവം എന്ന് പറഞ്ഞാൽ കൽപ്പന ചേച്ചിനെ പോലെ കോമഡി ചെയ്യാൻ പറ്റും എന്നുള്ളത്, ബിക്കോസ് കൽപ്പന ചേച്ചി നന്നായിട്ട് കോമഡി ചെയ്യുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് അത് വേരിയസ് ഓഫ് ക്യാരക്ടേഴ്സ് പുള്ളിക്കാരി ചെയ്തിരിക്കുന്നതെന്നാണ് കുറച്ച് കോമഡി ഇട്ടിട്ടുള്ളതാണ്, അപ്പൊ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ അടുത്ത് ഈ പറഞ്ഞ സലീമേട്ടനും വേറെ കുറച്ച് പേരും കോമൺ ആയിട്ടൊരു റെഫറൻസ് തന്നോണ്ട് അന്ന് എൻ്റെ നിഷ്കളങ്കതയിൽ ഞാൻ പറഞ്ഞു പോയതാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ഒന്നും മിണ്ടത്തില്ല, ആരെങ്കിലും ഇനിയിപ്പോൾ എന്നെ കണ്ട ഐശ്വര്യ റൈ പോലെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാനത് മിണ്ടില്ല, അയ്യോ ഇതൊക്കെ വരുമല്ലോ ട്രോൾ തീർന്നു. എലീന പഠിക്കൽ ആങ്കറിങ് ചെയ്യും, ആക്ടിങ് ചെയ്യും, ഇതല്ലാതെ വേറെ എന്തൊക്കെ കഴിവുകളാണ് ഉള്ളത്? വേറെ എന്തൊക്കെയാ ഉള്ളതെന്നോ, നന്നായിട്ട് ഉറങ്ങും, വീട്ടിൽ നല്ലൊരു കുടുംബിനിയാണ്, കുടുംബിനിയോ നല്ലൊരു ഫ്രണ്ടാണ്, എനി ടൈം എന്നെ എന്റെ ഫ്രണ്ട്സിന് എന്ത് ഹെൽപ്പിന്, അതായത് അത് കർഫ്യൂ ഉണ്ട് കേട്ടോ, രാത്രി 9 മണി ശേഷം ഒന്നല്ല, അതിന് ബിഫോർ, അതായത് രാവിലെ ഒരു 6 മണി മുതൽ 9 മണി വരെ എന്ത് ഹെൽപ്പിന് വേണമെങ്കിലും വിളിച്ചാൽ ഞാൻ നല്ല മെഡിക്കൽ
അല്ലാണ്ട് അഭിനയം ആക്ടിങ്ങും അല്ലാണ്ട് ലീന പഠിക്കലും ഞാൻ ചോദിക്കുന്നത് ഈ പാട്ട് ഡാൻസ് മിമിക്രി മോണാക്ട് കഥകളി ഒന്നുമില്ല കലയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് ഞാനിപ്പോ കലാകാരിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അത് ഞാൻ ആക്ട് ചെയ്ത് പാട്ട് പാടിയതാ ജിമ്മിക്കി കമ്മല് അത് ഞാൻ സത്യമായിട്ട് അല്ലറി വിളിച്ച് അങ്ങനെ പാടിയതാ അല്ലാണ്ട് നന്നായിട്ട് വലിയ ഗായികയല്ല അത്യാവശ്യം പാടാ ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടമല്ലേ ഓ ഭയങ്കര ഇഷ്ടമാണ് അമ്മയായിട്ട് കൊച്ചിയില് ഞാൻ ഒറ്റക്കുട്ടി ആയതുകൊണ്ട് എന്റെ വീട്ടുകാർക്ക് ഭയങ്കര പേടിയാണ് സോ ദേ ഡോണ്ട് സെൻഡ് മീ ലൈക്ക് ദാറ്റ് പിന്നെ ഒറ്റയ്ക്ക് എവിടെ പോയെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് കോഴിക്കോട് പോയി ട്രെയിനിൽ അത് വൻ കോമഡിയാണ് ട്രിവാൻഡ്രത്ത് നിന്ന് അമ്മ ടാറ്റ പറഞ്ഞ് എന്നെ കയറ്റി കൊച്ചിയിലെത്തിയപ്പോ അച്ഛൻ അവിടെ നിൽക്കുന്നു മോളെ നീ ഇപ്പോഴും ട്രെയിനിൽ തന്നെ ഉണ്ടല്ലോ സേഫ് ആയിട്ടല്ലേ കോഴിക്കോട് എത്തിയപ്പോ അപ്പന്റെ ഫ്രണ്ട്സ് ഒക്കെ നിൽക്കും അയ്യോ മോൾ എത്തിയല്ലോ അങ്ങനെ എന്നെ കോഴിക്കോട് വരെ ആദ്യമായിട്ട് എന്റെ ലൈഫിലെ ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഞാൻ ട്രെയിനിൽ മറ്റേ ആ ആംബുലൻസ് പോയ പോലെ അല്ലേ എലീന പഠിക്കലിന് പറയാൻ പറ്റുമോ എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവർ മൂന്ന് പേരാണ് അല്ലെങ്കിൽ ഇവർ അഞ്ചുപേരാണ് വേണമെങ്കിൽ ആസ് ഓഫ് നൗ പറയാം പക്ഷെ അങ്ങനെ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്സ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ ഐ ഹാവ് എ സെക്ഷൻസ് ഓഫ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് പറയുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി കാർത്തിക് നന്ദൻ രോഹിത് റൈന അക്ഷയ ഇപ്പോഴും വിളിച്ചാൽ പെട്ടെന്ന് വരുന്ന രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിനെ പറയുവാണെങ്കിൽ ഇറ്റ്സ് നന്ദൻ കാർത്തിക് ബിക്കോസ് അവർ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് തന്നെയാണ് പിന്നെ പ്രൈസി ഉണ്ട് കുറെ പേരുണ്ട് പ്രൈസി നോർത്ത് ഇന്ത്യൻസ് കുറെ പേരുണ്ട് ഇവരൊക്കെ ഞാൻ ഓരോ സെക്ഷൻസ് ആക്കി വെച്ചിരിക്കുവാണ് ഓക്കെ ഇനിയാണ് ക്വസ്റ്റ്യൻ ശത്രു എനിമി എനിമീസിനെ ഞാൻ കീപ്പ് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ എനിക്ക് സ്കൂൾ ടൈമിൽ ഒരൊറ്റ എനിമി ഉണ്ടായിരുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ ഇല്ല 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 മിടുക്കി വഴക്കടിച്ചിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വഴക്ക് അയ്യോ ഇല്ല ഐ എം വെരി ബാഡ് ഇൻ ദാറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നാൽ ഇംഗ്ലീഷിൽ ഗെറ്റ് ലോസ്റ്റ് ഈ സാധാരണ പെൺപിള്ളേരെ പോലെ അല്ലാണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഇങ്ങനെ ബോയ്സ് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കര കെയർലെസ് ആയിരിക്കും ഇപ്പൊ ഞാനൊക്കെ നോക്കിയാൽ ചിലപ്പോൾ രണ്ടു ദിവസം കുളിക്കാൻ പോയിന്ന് വരാം അങ്ങനത്തെ സീനും ഇല്ല 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 കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്റെ ചെയ്യും ഐ എം നെവർ കെയർലെസ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും മാറ്റണം എന്ന് കുറേ കാലമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം എന്റെ ക്യാരക്ടർ അങ്ങനെ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ ഒരുപാട് സംസാരിക്കുന്നത് ഷൂട്ടിംഗ് സമയത്ത് മാത്രം അതായത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ സംസാരിച്ചിരുന്നു പോകും അങ്ങനെ പറയാറില്ല പിന്നെ പറയാറുണ്ടെങ്കിൽ തന്നെ പറയുന്നത് ഞാൻ ഈ ഫ്രണ്ട്സിന് വേണ്ടി ഓവറായിട്ട് ഇങ്ങനെ ഡെഡ്ലി ചത്ത് കിടക്കുന്നതിന് പറയും മലയാളം തെറ്റിച്ച് പറയുന്നതും പിന്നെ എനിക്ക് ഒരു കാര്യം പറഞ്ഞ് പലിപ്പിക്കാൻ അറിയില്ല അത് വേറെ എക്സ്റ്റെൻഡ് ആയി പോകും അതിന് ഇപ്പൊ കേട്ടില്ല കുറച്ചു പേര് അത് തന്നെ എന്നൊക്കെ അതായിരുന്നു സംഭവം അല്ലാണ്ട് തന്നെ വഴക്ക് പറയാറൊന്നുമില്ല എന്തെന്തെന്ന് ഇല്ല ഇല്ല എലീന പഠിക്കൽ കൂട്ടുകാരെ നെവർ ഇല്ല എന്നെ ചതിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ട് ഒരിക്കലും ചതിക്ക് കൂട്ട് നിക്കത്തുമില്ല ഓക്കെ കൂട്ടുകാരന്റെ പ്രണയത്തിന് വേണ്ടി വീട്ടുകാർ അറിയാതെ കൂട്ട് നിൽക്കും ഇല്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ല ബട്ട് ഐ ലവ് ടു എക്സ്പീരിയൻസ് ദാറ്റ് ഉണ്ട് ബിക്കോസ് അതൊക്കെ പറഞ്ഞറിയാലോ പിന്നെ എപ്പോഴെങ്കിലും ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വണ്ടി ഇവരെ കെട്ടിച്ച് വിട്ടപ്പോ ഞാനായിരുന്നു എന്നൊക്കെ പറയാൻ എനിക്ക് പക്ഷേ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഇല്ല എലീന പഠിക്കൽ ഏതെങ്കിലും ഷോ ഇഷ്ടമില്ലാതെ ചെയ്തിട്ടുണ്ടോ ഈ ഷോ എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ഞാൻ ആദ്യമേ അവോയ്ഡ് ചെയ്യും ദാറ്റ് ഈസ് മൈ പോളിസി എലീന എന്നോട് ഇങ്ങോട്ട് പറഞ്ഞൊരു കാര്യമാണ് ബോയ്സിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് സത്യമാണോ ഞാൻ ഈ ബിക്കോസ് ടോം ബോയ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് മറ്റേ ആണുങ്ങളെ പോലെ ഭയങ്കര റോൾ കളിച്ച് നടക്കും അങ്ങനത്തെ ഒരാളല്ല ഫെമിനിസ്റ്റ് ആണോ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ അയ്യോ ഇവിടെ എന്നെയോ ഞാൻ ജോണറിപ്പെട്ട ആളല്ല അല്ല അങ്ങനത്തെ ഒന്നതല്ല ഐ ഗിവ് പ്രോപ്പർ റെസ്പെക്ട് ടു ബോയ്സ് ബിക്കോസ് എത്ര ടോംബോഷ് ആയിട്ട് നടന്നാലും എന്നെ പിടിച്ച് ഒരുത്തൻ അടിച്ച അവിടെ കിടന്ന് ഞാൻ മൂന്നു അങ്ങനെ ആയിരിക്കും പെണ്ണുങ്ങൾ അങ്ങനെയാണ് എത്രയാണെന്ന് പറഞ്ഞാലും ഓഫ് കോഴ്സ് യു ഹാവ് ടു റെസ്പെക്ട് ഓക്കെ അപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയ കൂടെ ആൾക്കാരൊക്കെ പ്രതികരിക്കാറുണ്ട് ഇവൻ നമ്മുടെ നടന്മാരൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അവര് പ്രതികരിക്കാറുണ്ട് അങ്ങനെ എലീന പഠിക്കൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ ഭയങ്കര ആക്റ്റീവ് അല്ല ഞാൻ വല്ലപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ കയറുന്നത് ഐ ലൈക്ക് ടു സിറ്റ് ആൻഡ് റീഡ് അതേഴ്സ് മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരാളാണ് ഒട്ടും ആക്റ്റീവ് അല്ല റെസ്പോണ്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ അന്നും ഇന്നും ആകെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ഒരു ട്രോളിന് വേണ്ടി മാത്രമേ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് വേറെ ഒരിക്കലും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ബാക്കിയുള്ളവരുടേതും ഞാൻ അങ്ങനെ വലുതായിട്ട് ഇന്റർഫിയർ ചെയ്ത് നോക്കി അവരെന്താ പറഞ്ഞത് എന്താ ചെയ്തതെന്നുള്ളത് നോക്കാനും പോകാറില്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മള് സെലിബ്രിറ്റിയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വരും ശരിക്കും നമ്മള് ആദ്യമൊക്കെ എൻജോയ് ചെയ്യുമായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറിറ്റേഷൻ ആയി മാറിയിട്ടുണ്ട് എനിക്ക് ഇറിറ്റേഷൻ ആയിട്ട് മാറിയിട്ടില്ല പക്ഷെ ആകെ തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അത് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഫാമിലി ആയിട്ട് പോകുമ്പോഴോ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുമ്പോഴോ അല്ലെങ്കിൽ
ഒരിക്കലും നമുക്ക് നമ്മളായിട്ട് നലമ്പാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ നമ്മൾ ഓക്കെ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചിരി അവർ ജഡ്ജ് ചെയ്യും, ഉയ്യോ ഇവളിങ്ങനെ ചിരിക്കുന്ന ഒരിടത്ത് വന്ന. അപ്പൊ അങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ ക്യാരക്ടർ ആവുന്നത് കൊണ്ട് വി ബിക്കം എ ലിറ്റിൽ കൺസർവേറ്റീവ്. നമ്മൾ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ, ഇവൻ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ അവർക്കങ്ങ് വിൽക്കുകയാണല്ലേ. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എപ്പോഴും ആരോടും മിണ്ടാണ്ട് അല്ലെ ചിരിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു കൗതുകമായിരിക്കും നമ്മുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ. അപ്പോഴാണ് നമുക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടും അല്ലെങ്കിൽ ജാഡ എന്നുള്ളൊരു പേര് വരുന്നത്. അല്ലാണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഓപ്പൺ ആയിട്ട് റിസീവിങ് ആയിട്ട് ഇത് ചിരിച്ച് കാണിച്ചാൽ അവർക്കും എന്തായാലും മനസ്സിലാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒന്ന് ചിരിച്ച് കാണിച്ചാൽ അവർക്ക് അത് മതി, സന്തോഷമാണ്. പിന്നീട് വരുന്നത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ കുറേ നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ വരുവാണ്, കുറേ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയാം ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വരാം എന്ന് ഞാൻ പറയുന്ന ഒരാളാണ്. അതായത് ഐ സ്പെൻഡ് മൈ ടൈം ദറ്റ് 10 മിനിറ്റ് വിത്ത് ദ ഫാമിലി. എന്നിട്ട് അവർ പോവാറാകുമ്പോൾ വരുവാണ് ഞങ്ങൾ പോവാം, ഞാൻ ഓക്കെ വരാം. അങ്ങനത്തെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എടുക്കുവാണെങ്കിൽ അവരും നന്നായിട്ടിരിക്കും, നമുക്ക് ചാടാന്നുള്ളൊരു പേരും വരില്ല. അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ അവരെ മനസ്സിലാക്കണം. കാരണം ഇപ്പം ഞാനാണെങ്കിൽ പോലും ഒരാളെ എപ്പോഴും ടി വി കാണുന്ന ഒരാളെ നേരിട്ടാണ് നമ്മൾ എക്സൈറ്റഡ് ആവും. എനിക്കിപ്പോൾ ഞാനിപ്പോൾ പറയാം ലംബോർഗിനി പറഞ്ഞു പറഞ്ഞറിയാം, പെട്ടെന്ന് ലംബോർഗിനി കാണുമ്പോൾ ഞാൻ പോയി ഫോട്ടോ എടുക്കും. അത് നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്, ആ ഒരു എക്സൈറ്റ്മെന്റ് നമ്മളോട് കാണിക്കുന്നത്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കേ, അപ്പം നമ്മൾ ഈ മീഡിയ ഫീൽഡിലേക്ക് വന്നത് എത്ര? 2004 അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇത്രയും വർഷമായി, ഇത്രയും വർഷമായി. ഇപ്പോഴത്തെ ലീന പഠിക്കൽ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. ഇനി ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ ആരായിരിക്കും ഈ എലീന പഠിക്കൽ? എലീന പഠിക്കലിന്റെ പഠിക്കൽ മാറി ഏതെങ്കിലും ഹസ്ബൻഡിന്റെ എല്ലാ പേരും വരും. ഐ ഡോ തിങ്സ് ഐ വുഡിൻ ബി ഇൻ ദിസ് ഫീൽഡ്. ഞാൻ ഒരിക്കലും ഉറപ്പ് പറയുന്നില്ല. കാരണം എനിക്കറിയാം മീഡിയ വളർന്നുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് കലാകാരന്മാർ വരുന്നുണ്ട്, അവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണ്. അപ്പം ഇത് ശരണം എന്ന് പറഞ്ഞ് നടക്കാനും പറ്റത്തില്ല. ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ നോക്കുവാണെങ്കിൽ എനിക്ക് പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു സിവിൽ സർവീസ് എഴുതണം എന്നുള്ളത്. അത് ഞാൻ ഒരു തവണ എന്തായാലും എഴുതും. അത് കിട്ടിയാൽ, ഗോഡ്സ് ഗ്രേസ് കിട്ടിയാൽ, ഒരു പക്ഷേ ഒരു IPS എലീന പഠിക്കൽ എന്നുള്ള പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ എലീനയുടെ തുമ്പിൽ ഏതെങ്കിലും ഒരു കല്യാണം കഴിച്ച ഹസ്ബൻഡിന്റെ പേരുമായിട്ട് ഒരു നല്ലൊരു എന്റർപ്രണർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമൺ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു എലീന പഠിക്കലിനെ ആയിരിക്കും കാണുന്നത്. 10 വർഷമല്ലേ, അപ്പം മേ ബി ഒരു കൊച്ചു ഉണ്ടാവേ. വലുതായിട്ട് അങ്ങനെ വീട്ടിൽ സംസാരിച്ചില്ല. പക്ഷെ യെസ്, ഗേൾ ആയതുകൊണ്ട് ദേ ആർ ആസ്കിംഗ് മീ എങ്ങനെയാണ്, എന്താണ് പ്ലാൻ എന്നുള്ളത്. ഞാൻ പറഞ്ഞു നമുക്ക് ആലോചിക്കാം അടുത്ത വർഷം ആവട്ടെ, ഇനിയിപ്പോ ഒരു മാസം കൂടെ ഉണ്ടല്ലോ. ഈ ചോദ്യം ചോദിക്കുമ്പോഴേക്കും മനസ്സിലില്ല. അല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ പറയത്തില്ല. 10 വർഷം കഴിഞ്ഞിട്ട് എന്റെ കാര്യം ഞാൻ ഇപ്പഴേ പറഞ്ഞു വെച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ ഞാൻ പ്ലാൻ ഇല്ല. ഓക്കെ, അങ്ങനെയാവുമ്പോൾ ഇതിന് ഇപ്പം റിലേഷൻ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുമ്പോ തന്നെ അളിയാന്ന് വിളിച്ചു പോകുമ്പോ തന്നെ അവിടെ അവിടെ സംസാരിക്കാന്ന് പറയുമ്പോ തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യമൊക്കെ ഞാൻ മെല്ലെ പറയാം. ആണോ? വരുന്നുണ്ട്. നിങ്ങളുടെ മീഡിയയിൽ തന്നെ എന്റെ റിലേഷൻഷിപ്പ് ഞാൻ ആദ്യം റിവ്യൂ ചെയ്യും. ഉറപ്പ്. അപ്പം വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ എലീന പഠിക്കൽ എക്സ്ക്ലൂസീവ് ഒരു സംഭവം വരാനിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും നേരം എക്സ്ക്ലൂസീവ് നിങ്ങൾക്ക് ചാനലിൽ പ്രൊമോഷൻ ആയില്ലേ, ഇത് പറഞ്ഞു നിങ്ങൾ കേട്ടിക്കോ. എലീന പഠിക്കൽ റിലേഷൻഷിപ്പ്, എലീന പഠിക്കൽ റിവ്യൂ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്ന് 10 വർഷം ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ഒരു വർഷം കൊണ്ട് തന്നെ നമുക്കൊരു മാറ്റം വന്നിട്ട് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു സിനിമയുടെ ഇന്റർവ്യൂ ഒക്കെ ആയിട്ടേ ഞാൻ വരിക. അപ്പം താങ്ക് യു, താങ്ക് യു സോ മച്ച്. വീണ്ടും ചോദിച്ചു പോവാം. എങ്ങോട്ടേക്ക്? ഇതറിയില്ല. ഇത് ശരിക്കും ന്യൂസിലാൻഡിനെ ബേസ് ചെയ്തുള്ള കാണിക്കുന്നതാണ്. ഈ കളർ ന്യൂസിലാൻഡിന്റെ ആണ്. ഇത് സൗത്ത് ആഫ്രിക്ക, ഇത് ഇന്ത്യ, ഇത് വേറെ രണ്ടു രാജ്യങ്ങൾ. ഇത് വെട്ടുകാട് പള്ളി അല്ലേ? വിലപ്പോഴൊക്കെ ആർട്ടിസ്റ്റിനെ കിട്ടാണ്ടാകുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് വരാം. ഞാൻ ഇനിയും ഓരോ അരമണിക്കൂർ സെക്ഷൻ എന്റെ തരുന്നതായിരിക്കും. നമുക്ക് ചോദിച്ചു പോവാം.